സംസ്ഥാനത്ത് വീണ്ടും കർഷക ആത്മഹത്യ. ആലപ്പുഴ തകഴിയിൽ ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തു. തകഴി കുന്നുമ്മ അംബേദ്കർ കോളനിയിലെ പ്രസാദാണ് മരിച്ചത്. നെല്ല് സംഭരിച്ചതിന്റെ വിലയായി നൽകിയ വായ്പ സർക്കാർ തിരിച്ചടയ്ക്കാത്തതിനാൽ മറ്റ് വായ്പകൾ നിഷേധിച്ചതാണ് ആത്മഹത്യയ്ക്ക് കാരണം. മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന പ്രസാദിന്റെ ആത്മഹത്യയെക്കുറിപ്പ്. അതേസമയം ആത്മഹത്യ ന്യായീകരണവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും രംഗത്തെത്തി. നെൽവില വായ്പ കർഷകന്റെ ബാധ്യതയല്ലെന്നാണ് മന്ത്രി പറയുന്നത്. ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര. ഞാൻ ഒരു കുറെ കൃഷിക്കാരനായിരുന്നു. ഞാൻ കുറെ ഏക്കറുകൾ സ്ഥലം കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു. സർക്കാർ നമുക്ക് കാശ് തന്നില്ല. ഞാൻ തിരിച്ച് ലോണെടുത്ത് ലോണ് ചോദിച്ചപ്പോ അവര് പറയുന്നത് കുടിക്കുകയാണ്, കുടിശ്ശിക പി ആർ എസ് കുടിശ്ശിക എന്ന് പറയാനാ. ഞാൻ പരാജയപ്പെട്ടു പോയി സഹോദര. ഞാൻ എന്റെ ജീവിതവും പരാജയപ്പെട്ടു പോയി. നെല്ല് സർക്കാരിന് കൊടുത്തു, സർക്കാർ എനിക്ക് കാശ് തന്നില്ല. ഞാൻ എനിക്ക് തിരിച്ചാൻ മാർഗമില്ല. ഞാൻ കൃഷി ചെയ്ത് നെല്ല് സർക്കാരിന് കൊടുത്തു. ഞാൻ ലോൺ ചെയ്തു, ലോണിന് വേണ്ടി അപേക്ഷിച്ചപ്പോ അവര് പറയുന്നത് പി ആർ എസ് കുടിഞ്ഞാണെന്ന്. എനിക്കറിയാമത് ഞാൻ സർക്കാരിന് കൃഷി ചെയ്ത നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് സർക്കാർ എനിക്ക് കാശ് തന്നിട്ട് ഞാൻ കടക്കാരനാ. നിങ്ങൾ എനിക്കൊരു തിരക്കുകൾ വെക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഇവരോട് ഇതിനോട് ചോദിക്കണം. എന്റെ ജീവിതം മരത്തു, ഞാൻ മരിക്കും, ഞാൻ മരിച്ചു പോകും. ഞാൻ എന്ത് പറയാനാ ചേട്ടാ, ഞാൻ എന്റെ ഞാനിപ്പോ 3 ഏക്കർ നിലത്ത് ഞാൻ ഞാൻ പറഞ്ഞല്ലേ വിതച്ചെന്ന് പറഞ്ഞല്ലേ, വിതച്ചിട്ട് എനിക്ക് വളമിടാനും മരുന്നടിക്കാനും വളമടിക്കാനും ഒരു മാർഗമില്ല. എന്റെ പൊതു സഹോദര, ഞാൻ സർക്കാരിന് നെല്ല് കൊടുത്തത് 500,000 രൂപ എന്റെ പേര് എന്തോ സിബിലിൽ കാണിക്കുന്നത്. കാരണം ഞാൻ എന്റെ നെല്ല് കൊടുത്തത് നെല്ല് ഞാൻ അങ്ങോട്ട് കൊടുത്തത് അവര് കാശ് എനിക്ക് ലോണായിട്ട് തന്നിട്ട് ഇപ്പൊ സിബില് ഞാൻ 500,000 രൂപ സർക്കാരിന് കടക്കാരനാ. ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾ എന്റെ കുടുംബത്തെ എനിക്കൊരു ഭാര്യയും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാണ് ചിന്തിക്കുകയും ചെയ്യരുത്, പരിഹാരം ഉണ്ടാക്കാം. ഞങ്ങൾ വരാം. നിങ്ങൾ പരിഹാരം നമ്മൾക്ക് നിഷ ദിലീപ് നൽകും കൂടുതൽ വിവരങ്ങൾ. നിഷ വേദനയായി മാറിയിരിക്കുകയാണ്. എന്തായാലും പ്രസാദ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവർത്തിച്ച് കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല. ഈ സംസ്ഥാന സർക്കാർ ഒരു വശത്ത് വാഗ്ദാനങ്ങൾ നൽകി അത് പാഴാക്കി കൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണ് ഈ പ്രസാദിൻ്റെ മൃതദേഹം വീട്ടിലെത്തിക്കുന്നത്? ഇന്നലെയാണ് കർഷകനും ഒപ്പം തന്നെ കിസാൻ സംഘിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമായ പ്രസാദ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് 2-3 മണിക്ക് ശേഷം അദ്ദേഹം കിസാൻ സംഘിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ശിവരാജനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ശബ്ദ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും വളരെ വിഷമത്തോടു കൂടി താൻ മരിക്കാൻ പോവുകയാണ് എന്നാണ് പ്രസാദ് ശിവരാജനോട് പറയുന്നത്. കാരണം ഇദ്ദേഹം ഈ ഒരു സമയത്ത് തന്നെ ശിവരാജനോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു. ശിവരാജൻ രണ്ടു പേരും ശിവരാജൻ പ്രസാദിന്റെ വീടിനടുത്തുള്ള രണ്ടുപേരെ വാർഡ് മെമ്പറെ ഉൾപ്പെടെ കൂട്ടി വീട്ടിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം അവശരായ നിലയിലായിരുന്നു. പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും പിന്നീട് തിരുവല്ലയിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി പ്രസാദ് മരിക്കുകയുണ്ടായത്. പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പം കണ്ടെടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും ബാങ്കുകളുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്നാണ് പ്രസാദ് ഇതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പലതവണ കൃഷിക്കായി താൻ ബാങ്കിനെ സമീപിച്ചു, കൃഷിക്ക് വായ്പ എടുക്കുന്നതിനായി താൻ ബാങ്കിനെ സമീപിച്ചു, പക്ഷേ കുടിശ്ശിക ഉണ്ടെന്ന് പറഞ്ഞ് പി ആർ എസ് കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാങ്കുകൾ വായ്പ നൽകിയില്ല. കർഷകനായ തനിക്ക് ഒരു തരത്തിലും ഈ കൃഷിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, കർഷകൻ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടു എന്നൊക്കെ ഈ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ കേട്ടതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സർക്കാർ കർഷകന് നൽകിയ വാക്കുകൾ ഒന്നും പാലിക്കപ്പെടുന്നില്ല. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പ്രസാദിന്റെ മരണം. പ്രസാദ് തനിക്ക് തന്റെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, തന്റെ ഭാര്യ മകനുണ്ട്, അവരെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അവർക്ക് ആശ്രയത്തിന് മറ്റാരും ഇല്ല എന്നൊക്കെ ഇതിൽ ശിവരാജനോട് പറയുന്നുണ്ട്. എന്തായാലും ഈ കർഷകനായ തനിക്ക് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 3 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ വിത്തിറക്കണം, വളം അടിക്കണം, മരുന്നടിക്കണം, ഇക്കാര്യങ്ങൾക്കൊക്കെ വേണ്ടി തന്റെ കയ്യിൽ പണമില്ല, കൃഷി ഇറക്കാതിരിക്കാൻ മാർഗമില്ല.
ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ആത്മഹത്യ എന്ന രീതിയിലേക്ക് അദ്ദേഹം പോകുന്നത്. അത് വ്യക്തമായി തന്നെ അദ്ദേഹം ആത്മഹത്യ കുറിപ്പിലും പറയുന്നുണ്ട്. കർഷകന് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടാവാൻ തന്നെ കാരണം. നമുക്കറിയാം കുട്ടനാട്ടിൽ ഇപ്പോൾ രണ്ടാം കൃഷിയുടെ സമയമാണ്. പല വാഴശേഖരങ്ങളുടെ ശേഖരങ്ങളിലും നെല്ലിങ്ങനെ കൂട്ടി ഇടുന്നുണ്ട്, വാർത്തകൾ വരുന്നുണ്ട്. അതനുസരിച്ച് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് മില്ലുകാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ വളരെയധികം ചൂഷണത്തിനൊക്കെ വിധേയമായാണ് കുട്ടനാട്ടിലെ കർഷകർ ഈ നെല്ല് മില്ലുടമകൾക്ക് നൽകുന്നത്. ഇതിന്റെ പണം പോലും കൃത്യമായി ലഭിക്കുന്നില്ല. കുട്ടനാട്ടിലെ കർഷകൻ അവൻ കൃഷി ചെയ്യുന്ന നെല്ല് സർക്കാരിന് കൊടുക്കുമ്പോൾ അതിന്റെ പണം സർക്കാർ ബാങ്കുകൾ വഴി വായ്പ ആയിട്ടാണ് കർഷകന് നൽകുന്നത്. അത് തന്നെയാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. കാരണം കൃഷി അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പണം ബാങ്ക് വായ്പയായിട്ട് ഒരാൾക്ക് കർഷകന് ലഭിക്കുക എന്ന് പറയുമ്പോൾ അവിടെ തന്നെ സർക്കാരിന്റെ വലിയ പരാജയം തന്നെയാണ് കാണേണ്ടത്. പണിയെടുത്ത അധ്വാനത്തിന്റെ ഫലം വായ്പയായിട്ട് കർഷകന് ലഭിക്കുന്നു. അത് തിരിച്ചടക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്. സർക്കാർ ഈ പണം കൃത്യമായി തിരിച്ചടക്കാതെ വരുമ്പോൾ അതിന്റെ കുടിശ്ശിക കർഷകന് മേൽ വരുന്നു. വീണ്ടും വായ്പയ്ക്കായി ബാങ്കിനെ സമീപിക്കുമ്പോൾ കുടിശ്ശികയുടെ പേര് പറഞ്ഞ് ബാങ്ക് നൽകാതിരിക്കുന്നു. കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിൽ തന്നെയാണ് കുട്ടനാട്ടിലെ കർഷകരിൽ ഭൂരിഭാഗം പേരും. കാരണം കൃഷി കൊണ്ട് അവർക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാകുന്നില്ല. എങ്കിലും കാലാകാലങ്ങളായി ചെയ്തു വരുന്ന ആ പാടശേഖരങ്ങൾ തരിച്ചായി ഇടാൻ കഴിയാത്തതുകൊണ്ട് മാത്രം കൃഷി ചെയ്തു വരുന്ന കർഷകർ, നിരവധി കർഷകരുണ്ട് കുട്ടനാട്ടിൽ. ആ ഒരു തരത്തിലുള്ള ഒരാളാണ് ഈ ഇന്നലെ മരിച്ച പ്രസാദും. പ്രസാദ് കർഷകൻ തന്നെയാണ്. ആ കർഷകൻ പിന്നെ തന്റെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവിഷമം, അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് പോയത്. തന്റെ മരണത്തിന് കാരണക്കാർ സംസ്ഥാന സർക്കാരും മൂന്ന് ബാങ്കുകളുടെ പേരും പ്രസാദ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഫെഡറൽ ബാങ്കും വിജയ ബാങ്കും എസ് ബി ഐയും ഈ മൂന്ന് പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുമാണ് തന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് വ്യക്തമായി പറഞ്ഞതിന് ശേഷമാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. എന്തായാലും പ്രസാദിന്റെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ സ്വന്തസ്ഥലമായ തകഴിയിലെത്തിക്കും. തകഴിയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അനു നിഷ, ഭക്ഷ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യ പ്രതികരണം സർക്കാരിന്റെ ഭാഗത്ത് നടത്തിയതും അദ്ദേഹം തന്നെയാണ്. ഈ പി ആർ എസ് വായ്പയുടെ ബാധ്യത കർഷകന് വരുന്നില്ല എന്നൊക്കെ മന്ത്രി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് പിഴച്ചതെന്നുള്ള ചോദ്യം കൂടി ബാക്കി. മൂന്ന് ബാങ്കുകളെ കർഷകൻ എന്തായാലും ആത്മഹത്യ ചെയ്ത പ്രസാദ് സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാം ഈ വായ്പ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് മറ്റു വായ്പകൾ, മറ്റ് ലോണ് ഇദ്ദേഹത്തിന് നിഷേധിച്ചിരിക്കുന്നത്. അനു, ഈ നെല്ലിന്റെ പണം പി ആർ എസ് വഴിയാണ് സാധാരണ കർഷകർക്ക് നൽകുന്നത്. ഇതിന് കർഷക സംഘടനകളും കുട്ടനാടിലെ കർഷകരും എല്ലാം എതിരാണ്. കാരണം വായ്പയായി നൽകുമ്പോൾ എന്തായാലും അതിനൊരു പലിശ ഉണ്ടാകും, അത് തിരിച്ചടക്കേണ്ടി വരും. വായ്പ മുടങ്ങിയാൽ ഈ സിബിൽ സ്കോറിനെ ബാധിക്കും. ഈ കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. ആ സമയത്ത് സർക്കാർ നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള പി ആർ എസ് വായ്പകളുടെ ബാധ്യത കർഷകന് മേൽ ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ ഇതൊക്കെ ഒരു പാഴ്വാക്കായിരുന്നു. ഇത്തരം വളരെ വലിയ തുകകൾ ലോൺ എടുക്കുകയും ഇതിന്റെ വായ്പാ തിരിച്ചടവ് മുടങ്ങുമ്പോൾ ലോണായി നൽകുകയും വായ്പാ തിരിച്ചടവ് മുടങ്ങുമ്പോൾ പിന്നീട് ബാങ്കുകൾ ലോൺ കൊടുക്കാതാവുകയും ചെയ്യുന്നു. സിബിൽ സ്കോറിൽ ഉണ്ടായിട്ടുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രസാദിന് വായ്പ ലഭിക്കാതിരുന്നത്. ഈ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കാരണം പല തവണയായി ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൃഷിമന്ത്രി അടക്കമുള്ളവർ കുട്ടനാട്ടിലെത്തുകയും ഒരു തരത്തിലും ഈ ഒരു ബാധ്യത പി ആർ എസ് ലോണിന്റെ ബാധ്യത കർഷകർ ഉണ്ടാവില്ല എന്ന് ആവർത്തിച്ചു പറയുന്നതുമാണ്. പക്ഷെ അതൊക്കെ ആ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രസാദ് എന്ന് പറയുന്ന കർഷകന് ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നത്. ഇത് കുട്ടനാട്ടിലെ ഒരു കർഷകരുടെ കാര്യമല്ല, കുട്ടനാട്ടിലെ നിരവധി കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമാണിത്. കാരണം വളരെ കഷ്ടപ്പെട്ട് പ്രകൃതിയോടും കാലാവസ്ഥയോടും ഒക്കെ പടവെട്ടി തന്നെയാണ് കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും ഒക്കെ കർഷകർ വിത്ത് വിതയ്ക്കുന്നതും വിത്ത് വിതയ്ക്കുന്നത് മുതൽ കൊയ്യുന്നത് വരെ നിരവധി പ്രതികൂല സാഹചര്യങ്ങളോട് കർഷകനെ പടവെട്ടേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ നെല്ല് കൊയ്യാനും കൊയ്തെടുത്ത് നെല്ല് മില്ലുകാർ കൊണ്ടുപോകാനും അവരുടെ ഒരു ചൂഷണവും എല്ലാം തന്നെ കർഷകനെ സഹിക്കേണ്ട അവസ്ഥയുണ്ട്. ഒരു തരത്തിലും അടുത്ത തലമുറ പോലും കൃഷിയിലേക്ക് വരാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കുട്ടനാട്ടിലുണ്ട്. എന്തായാലും ബാങ്കുകൾ ലോൺ കർഷകർക്ക് ലോൺ നൽകാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം നൽകേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. എന്തുകൊണ്ട് ഈ ബാങ്ക് പ്രസാദിനെ പോലുള്ള കർഷകർക്ക് വായ്പ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സർക്കാർ കുടിശ്ശിക വരുത്തുന്നു, കേന്ദ്ര സർക്കാർ നൽകുന്ന വിഹിതം ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാർ വക മാറ്റി ചിലവഴിക്കുന്നു, ഇത് കർഷകർ നാളുകളായി ആവർത്തിക്കുന്ന കാര്യമാണ്. ഇതിനൊന്നും ഒരു അന്വേഷണം, കൃത്യമായ തരത്തിലുള്ള ഒരു അന്വേഷണം ഇല്ല.
ഇതൊക്കെ കർഷകർ പലതവണ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നു, പ്രതിഷേധം നടത്തുന്നു. ഇതല്ലാതെ ഇതിൽ യാതൊരു തരത്തിലുള്ള മറ്റ് നടപടികളിലേക്കൊന്നും പോകുന്നില്ല. എപ്പോഴും കുട്ടനാട്ടിലെ കർഷകൻ ബാധ്യതയ്ക്ക് മേൽ ബാധ്യതയിൽ മാത്രമാണ് ജീവിക്കുന്നത്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണം ആണ് ഇപ്പോൾ പ്രസാദിന്റെ ആത്മഹത്യ. അനു നിഷ, അങ്ങനെയെങ്കിൽ ഈ ഭക്ഷ്യമന്ത്രിയുടെ വാക്കുകൾ ഏത് വിധേനയാണ് നമ്മൾ എടുക്കേണ്ടത്? ഇത് ഈ വായ്പ PRS വഴി നൽകുന്ന വായ്പ ഒരു കർഷകന് പോലും ബാധ്യതയാകില്ല എന്ന് മന്ത്രി ആവർത്തിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് നൽകിയിട്ടുണ്ടാവണ്ടേ? അത് അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകാൻ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? എവിടെയായിരിക്കും സർക്കാരിന് പാളിപ്പോയത്? അനു, ആ കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാന സർക്കാരിന്റെ പരാജയം തന്നെയാണ് ഇത്തരം ആത്മഹത്യക്ക് പിന്നിൽ. കാരണം ഈ ബാങ്കുകൾ കർഷകർ ബാങ്കുകളെ സമീപിക്കുന്നു, കർഷകർക്ക് ബാങ്ക് ലോൺ നൽകാതിരിക്കുന്നു. അതിന് കാരണം പറയുന്നത് ഈ സിവിൽ സ്കോറിലെ പ്രശ്നങ്ങൾ, വായ്പ തിരിച്ചടക്കാതെ വരുമ്പോൾ എന്തായാലും സിവിൽ സ്കോറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ബാങ്ക് വായ്പ നിഷേധിക്കുന്നത്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. സർക്കാർ ഈ നെല്ലെടുക്കുന്നതല്ലാതെ ഈ കർഷകർക്ക് ഈ ഒരു പണം, കർഷകർക്ക് നൽകേണ്ട പണം ബാങ്ക് വഴി നൽകുന്നു. പക്ഷെ അത് വായ്പയാണ്. ആ തുക കൃത്യമായി ബാങ്കുകളിലേക്ക് സർക്കാർ തിരിച്ചടയ്ക്കുന്നില്ല. ആ ഒരു ഉത്തരവാദിത്വം പോലും സർക്കാരിനില്ല. ആ ഉത്തരവാദിത്വം പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. അതാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ഒക്കെ പിന്നിലുള്ള കാരണം. മാത്രമല്ല, ഈ ബാങ്ക് ലോൺ ബാങ്കുകളുമായി പോലും സർക്കാരിന് ധാരണയില്ല. സർക്കാർ ബാങ്കുകളുമായി ധാരണ എത്തിയിട്ടില്ല. ഒപ്പം തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അതൊക്കെ ഈ ഒരു കാര്യങ്ങൾക്ക് പിന്നിലുണ്ട്. അതൊക്കെയാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്കും മറ്റും കർഷകരെ തള്ളിവിടുന്നത്. പ്രസാദിന്റെ ആത്മഹത്യയും അതുകൊണ്ട് തന്നെയാണ്. കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് അതിന് ഉത്തരവാദി സംസ്ഥാന സർക്കാരും ബാങ്കുകളുമാണ്.